பேக்ஸ் அண்ட் ரெஸ்டாரண்ட், டவுன் ஸ்கொயர், காளிகாவ ரோடு, வண்டூர். குணமேன்மையுள்ள பலஜருக்கு ஸ்டேஷனரி சாதனங்களும் கல்யாண ஆவசியங்களுக்குள்ள எல்லாவித அரிகளும் மொத்தமாயும் சில்லறையாயும் விலக்குறவில் லபிக்குவான். குறிக்கல் ஸ்டோர், டிபி ரோடு, வண்டூர். വണ്ടൂരിലെ പാക്കിംഗ് വിവാദത്തിൽ മറുപടിയുമായി ഡിവൈഎഫ്ഐ. സപ്ലൈകോ ഉദ്യോഗസ്ഥർ വിളിച്ചത് പ്രകാരം സന്നദ്ധ സേവനമെന്ന നിലയിലാണ് തങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ പാക്ക് ചെയ്യാൻ സഹായിച്ചത്. സംഘടനയുടെ കൊടിയോ ബാനറോ ഒന്നും ഉപയോഗിക്കാതെയാണ് സന്നദ്ധ സേവനം നടത്തിയതെന്നും ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കെ എസ് യു ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായാണ് ഡിവൈഎഫ്ഐ രംഗത്തെത്തിയിട്ടുള്ളത്. സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ ഭക്ഷ്യകിറ്റുകൾ പാക്ക് ചെയ്യാനായി വിവിധ സംഘടനാ പ്രതിനിധികളെ വിളിച്ച കൂട്ടത്തിലാണ് തങ്ങളെയും സപ്ലൈകോ അധികൃതർ ബന്ധപ്പെട്ടത്. ഇതുപ്രകാരം യാതൊരു അടയാളങ്ങളും പ്രദർശിപ്പിക്കാതെ സ്വയം സന്നദ്ധരായാണ് കിറ്റുകൾ തയ്യാറാക്കാനായി സഹായിച്ചത്. ആദ്യഘട്ടത്തിൽ മാവേലി സ്റ്റോറിൽ വെച്ച് പാക്കിംഗ് നടത്തിയപ്പോൾ യൂത്ത് ലീഗ് പ്രവർത്തകരും സഹായത്തിനുണ്ടായിരുന്നു. കിറ്റുകൾ തയ്യാറാക്കുന്നതിനായി കണ്ടെത്തിയ സ്ഥലം യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് അംഗങ്ങളാണ് സംഘടനയുടെ യൂണിഫോം ധരിച്ച് വൃത്തിയാക്കിയത്. ഈ സമയത്തൊന്നും വിവാദമുണ്ടാക്കാതെ യാതൊരു അടയാളങ്ങളുമില്ലാതെ സുഗമമായി പാക്കിംഗ് നടന്നപ്പോൾ മാത്രമാണ് ചിലർ ആരോപണമുന്നയിക്കുന്നത്. സർക്കാർ സൗജന്യമായി നൽകുന്ന പദ്ധതിയെ പൊളിച്ച് പൊതുജനങ്ങൾക്ക് കിറ്റുകൾ ലഭിക്കുന്നത് ഇല്ലാതാക്കുകയാണ് വിവാദമുണ്ടാക്കുന്നവരുടെ ലക്ഷ്യമെന്നും ഡിവൈഎഫ്ഐ വണ്ടൂർ മേഖലാ സെക്രട്ടറി കെ ലിഖിൻ, കെ അജയ് എന്നിവർ പറഞ്ഞു. സപ്ലൈ ഓഫീസിലെ ഉദ്യോഗസ്ഥ വിളിച്ചതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഡിവൈഎഫ്ഐ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള സൗജന്യ ഭക്ഷ്യധാന കിറ്റ് പാക്കിങ്ങിനകത്ത് ഡിവൈഎഫ്ഐ പങ്കെടുത്തിട്ടുള്ളത്. ഡിവൈഎഫ്ഐ വിളിക്കുന്ന സമയത്ത് വണ്ടൂരിനകത്തെ മുഴുവൻ യുവജന സംഘടനയെയും ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഡിവൈഎഫ്ഐയുടെ പങ്കാളിത്തവും അതിനകത്ത് ഉണ്ടാവണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ ഐഡൻറ്റിറ്റി ആയിട്ടുള്ള കൊടിയോ അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ ബാനറിലോ ഒന്നും തന്നെ അല്ല ഡിവൈഎഫ്ഐ അതിനകത്ത് പങ്കെടുത്തിട്ടുള്ളത്. ഒരു സന്നദ്ധ സംഘടന എന്നുള്ള നിലക്കാണ് ഡിവൈഎഫ്ഐ അതിനകത്ത് പങ്കെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത ദിവസം മഞ്ഞക്കാടുകാർക്കുള്ള കിറ്റ് പാക്കാക്കുന്ന സമയത്ത് യൂത്ത് ലീഗുകാർ ഒക്കെ തന്നെ അതിനകത്ത് ഉണ്ടായിരുന്നു. എന്നാൽ അന്നൊന്നും ഇത്തരത്തിലുള്ളൊരു വാർത്ത നമ്മളാരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് യൂത്ത് ലീഗുകാർ ഉണ്ടായത് കൊണ്ടായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ പാക്ക് ചെയ്യുന്നത് അലോസരമായി തോന്നുന്നുണ്ടെങ്കിൽ സ്വയം സന്നദ്ധരായി ആർക്ക് വേണമെങ്കിലും ഇതിൽ പങ്കെടുക്കാമെന്നും ദുരിതാശ്വാസ നടപടികൾ യഥാസമയം നടത്തണമെന്ന ആഗ്രഹം മാത്രമേ തങ്ങൾക്കുള്ളൂവെന്നും ഇവർ വ്യക്തമാക്കി. ഈ വിവാദം ഉന്നയിക്കുന്ന ആളുകളൊക്കെ തന്നെ ഇത് പാക്ക് ചെയ്യുന്നതിനോട് ഡിവൈഎഫ്ഐക്ക് ഒരു വിരോധമില്ല. ആര് പാക്ക് ചെയ്താലും ഈ വക കാര്യങ്ങളൊക്കെ തന്നെ നടക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് മാത്രമേ ഡിവൈഎഫ്ഐക്കുള്ളൂ. ഇന്ന് മറ്റൊരു വാർത്തയും ശ്രദ്ധയിൽപ്പെട്ടു. വാണിയമ്പലത്ത് ക്ലബിൻ്റെ ഭാരവാഹികളൊക്കെ തന്നെ പാക്ക് ചെയ്യുന്നത്, അതിലും ഡിവൈഎഫ്ഐക്ക് തർക്കമില്ല. ആരൊക്കെ ചെയ്താലും ഈ വക കാര്യങ്ങളൊക്കെ തന്നെ ആളുകൾക്ക് സൗജന്യമായി കിട്ടേണ്ടുന്ന കിറ്റുകൾ എത്രയും പെട്ടെന്ന് വിതരണത്തിനാവും വിധം എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ നടക്കണമെന്നാണ് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത്. ഒറിജിനൽ ലിനൻ ക്ലോത്തിനായി ഇനി അലയേണ്ടതില്ല. വിവിധ ബ്രാൻഡുകളുടെ ലിനൻ കോട്ടൺ തുണിത്തരങ്ങൾ ഇപ്പോൾ വണ്ടൂരിൽ തന്നെ ലഭിക്കുന്നു. ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിംഗ്, പാണ്ടിക്കാട് റോഡ്, പള്ളിക്കുന്ന്, വണ്ടൂർ. കാലോചിതമായ ഡിസൈനുകളിലുള്ള ചുരിദാറുകൾ, ചുരിദാർ ബിറ്റുകൾ, പർദ്ദകൾ തുടങ്ങി കുഞ്ഞുടുപ്പുകളുടെ ഒരു മായ ലോകവും ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ്, അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ.